മയക്കുമരുന്ന് കേസിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. തെളിവ് നൽകാൻ നിർമ്മാതാക്കളോട് സ്പെഷ്യൽ ബ്രാഞ്ച് ആവശ്യപ്പെട്ടു. വി എസ് ഹൈദറലി ചേർന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഹൈദറലി, കൂടുതൽ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിശദാംശം? മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. നിർമ്മാതാക്കൾക്ക് കത്ത് നൽകി. വിവരങ്ങളുമായി വി എസ് ഹൈദറലി ചേരുന്നു. ഹൈദറലി, വിവരങ്ങൾ. അപർണ, തീർച്ചയായിട്ടും വലിയ ഒരു വാർത്തയിലേക്ക് തന്നെ പോകുന്നു സിനിമാ മേഖല, വലിയ നാണക്കേടിലേക്ക് തന്നെ പോകുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, ഹവാല പണവുമായി ബന്ധപ്പെട്ട് എല്ലാം കൂടുതൽ ഒരുമിച്ച് അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് നിർമ്മാതാക്കൾക്ക് സംഘടനയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത്. 2019 മുതലുള്ള സിനിമ, ജനുവരി 2019 മുതൽ ഈ വർഷം വരെ എടുത്തിരിക്കുന്ന സിനിമയുടെ എല്ലാ നിർമ്മാതാക്കളുടെയും ഡീറ്റെയിൽസ് വേണം, ഇവരുടെ പണത്തിന്റെ സോഴ്സ് അന്വേഷിക്കണം എന്ന് കാണിച്ചാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് മെയിലായി കത്ത് അയച്ചിരിക്കുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച്. അതോടൊപ്പം തന്നെ ഇവർ നൽകിയിരിക്കുന്ന പണത്തെ കുറിച്ച് അന്വേഷിക്കണം. അഭിനേതാക്കൾക്ക് നിർമ്മാതാക്കൾ നൽകിയ പണം വൈറ്റ് പണമാണോ അതോ ബ്ലാക്ക് മണി ആണോ എന്നറി അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനു മുമ്പ് നിർമ്മാതാക്കളുടെ സംഘടന സിയാദ് കോക്കർ ഉൾപ്പെടെയുള്ളവർ ഈ സ്വർണ്ണക്കടത്തുകാരുടെ പണം ഈ സിനിമാ മേഖലയിൽ ഉണ്ടെന്ന ആരോപണം ഉന്നയിച്ചു. അത് ശരിവെക്കും വിവരം തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസം തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു, കത്ത് ലഭിച്ചിട്ടുണ്ടെന്ന് ഇവർ തന്നെ സംബന്ധിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ നിർമ്മാതാക്കളുടെയും പേര് വിവരം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരുടെ പണത്തിന്റെ സോഴ്സ് അന്വേഷിക്കേണ്ട സ്പെഷ്യൽ ബ്രാഞ്ചാണ്. അത് നിർമ്മാതാക്കൾ അന്വേഷിച്ചിട്ടില്ല. ഇവരെവിടെയാണ് ജോലി ചെയ്യുന്നത്, ഏത് മേഖലയിലാണ് നിർമ്മാതാക്കളിലേക്ക് വന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നിർമ്മാതാക്കളുടെ സംഘടന തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ബാംഗ്ലൂരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാൻ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും സിനിമാ മേഖലയ്ക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നിരവധി കള്ളപ്പണങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട്, സ്വർണ്ണക്കടത്തുകാരുടെ പണം ഒഴുകിയെത്തുന്നുണ്ട് എന്ന് തെളിവ് സഹിതമാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഊർജിതമാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 20 പേരോളം, ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് 20 പേരോളം ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുള്ള വിവരമാണ് നമുക്ക് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത്. അത്തരം ഒരു നിർമ്മാതാക്കൾ ഇവിടെ പണം ചെലവഴിക്കുന്നുണ്ട്. ആ നിർമ്മാതാക്കളാണ് ഇവിടെ മറ്റുള്ളവർക്കും, ആ നിർമ്മാതാക്കൾ തന്നെയാണ് മറ്റുള്ളവർക്കും പണം നൽകുന്നത് എന്നൊരു വിവരം ഇവർക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ രീതിയിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സിനിമയിലേക്ക്, സിനിമാ പ്രവർത്തകരിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. നിർമ്മാതാക്കൾ മാത്രം അന്വേഷണം ഒതുങ്ങുന്നില്ല, അഭിനേതാക്കളിലേക്ക് അന്വേഷണം പോകുന്നു. അതിന്റെ പിന്നിലുള്ള പ്രൊഡക്ഷൻ കൺട്രോൾ ഉൾപ്പെടെ ഉള്ളവരിലേക്ക് അന്വേഷണം പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആദ്യഘട്ടം സംസ്ഥാനത്തും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തും. നിർമ്മാതാക്കളുടെ പക്ക് അന്വേഷണ ഏജൻസിയെ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടനകൾക്ക് കത്ത് നൽകി. വിവരങ്ങൾ നൽകുകയായിരുന്നു വി എസ് ഹൈദറലി.